പട്ടാമ്പി നഗരസഭയിലെ കിഴായൂർ നമ്പ്രം പ്രദേശത്തെയും ഞാങ്ങാട്ടിരി ഭാഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് 32 കോടി രൂപ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പട്ടാമ്പിയിൽ തടയണ നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 947 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്ക് ആവശ്യമായ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയുക്തമായ തടയണയുടെ നിർമ്മാണോദ്ഘാടനവും പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് മുതൽ പട്ടാമ്പി നഗരസഭ, സിവിൽ സ്റ്റേഷൻ, സർക്കാർ ആശുപത്രി, ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനവും കേരള സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇതോടൊപ്പം ലിഫ്റ്റ് ഇറിഗേഷൻ ആവശ്യമായ ആയക്കെട്ട് അത് കുറെ കൂടി മെച്ചപ്പെടുത്തുന്നതിനും അത് കുറെ കൂടി ജലം സംഭരിക്കാൻ കഴിയുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങൾക്ക് മാത്രമായിരുന്നു ഇറിഗേഷൻ കൊടുത്തിരുന്നതെങ്കിൽ നാണ്യവിളകൾക്കും കൂടി നമുക്ക് നാളികേരത്തിനും അതോടൊപ്പം പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കും എല്ലാം ഇറിഗേഷൻ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താനുള്ള അവസരവും കൂടി മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ സ്ഥലം ലഭ്യതയനുസരിച്ച് ടൂറിസം രംഗത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന മാർഗങ്ങളും കൂടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നയപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ജലസേചനത്തിലൂടെ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം ടൂറിസം രംഗത്തും കായിക മേഖലയ്ക്ക് പ്രയോജനകരമാകുന്ന കളിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തത്വത്തിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ മുന്നേറ്റം, അതിനും എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പരിശോധനയും ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷരായ PV ജയകുമാർ, KT റുക്കിയ, N രാജൻ മാസ്റ്റർ, ആനന്ദവല്ലി, മറ്റു കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.